സുന്ദരന്റെ കയ്യിലെ ചെറുകത്തിക്കു മുന്നിൽ മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന നെടുനീളൻ മുള ചുരുങ്ങിയൊതുങ്ങി കണിക്കൊന്നയും ചെടിച്ചട്ടിയിലെ ചെറിയ പൂച്ചെടിയുമാകും. പുല്ലഴി ലക്ഷ്മി മില്ലിലെ ജീവനക്കാരനായിരുന്ന സുന്ദരൻ 4 വർഷങ്ങൾക്ക് മുൻപ് അലർജി മൂലം ജോലി ഉപേക്ഷിച്ചു. അന്നുമുതലാണ് ജീവിതത്തിന് ഒരു താങ്ങായി മുളയെ കൂട്ടുപിടിക്കുന്നത്. മുള ചീകിയെടുത്ത വ്യത്യസ്ത ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനാണ് സുന്ദരന് കൂടുതൽ താല്പര്യം. കണിക്കൊന്നയും ചക്ക കായ്ച്ചു നിൽക്കുന്ന പ്ലാവും നെന്മണികൾ നിറച്ച പറയിൽ തെങ്ങിൻ പൂക്കുല വച്ചിരിക്കുന്നതും പായക്കപ്പലും ഹൗസ് ബോട്ടുമെല്ലാം മുളയിൽ തീർത്ത സുന്ദര കരവിരുതുകൾ. ചെടിയുടെ ഇലയും പൂവും കായും എല്ലാം തീർത്തിരിക്കുന്നത് മുളച്ചീന്തുകൾ കൊണ്ടു തന്നെയാണ്. തന്റെ ജോലിയിൽ 2 കാര്യങ്ങളിൽ നിർബന്ധമുണ്ട് സുന്ദരന്. 1, മുള മാത്രമേ തന്റെ സൃഷ്ടിക്കായി ഉപയോഗിക്കൂ. 2, തനിമ നിലനിർത്തുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകും. ഇത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഉള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. മുള കൊണ്ടുള്ള പരിപാടികളാണ്. മുളയമ്മ കണ്ടമാന ആര്, അതാണ് വലിയ വിഷയം. അപ്പം അത് കുറച്ച് ദിവസം പരിചയപ്പെട്ടാൽ അതിൻ്റെ അറിയാം. അപ്പം അത് അങ്ങനെ പരിചയപ്പെടാൻ നമുക്ക് ഇരിക്കാൻ താല്പര്യപ്പെട്ട ആൾക്കാരെ കിട്ടിയാൽ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. പറയിൽ നിറച്ചതായി കാണുന്ന ഈ നെല്ല് മുഴുവൻ മുളച്ചീന്ത് ചെറുതായി മുറിച്ച് നെന്മണി പോലെ കോതിയെടുത്തതാണ് എന്നറിയുമ്പോഴാണ് സുന്ദരന്റെ കലയോടുള്ള അർപ്പണബോധം നമ്മെ അതിശയിപ്പിക്കുന്നത്. 5 ദിവസം മുഴുവൻ വേണ്ടിവന്നു ഈ സൃഷ്ടി പൂർത്തിയാകാൻ. തെങ്ങിൻ പൂക്കുലയിലെ മച്ചിങ്ങയും കണിക്കൊന്ന പൂങ്കുലയിലെ ചെറുമുട്ടുകളും എല്ലാം സുന്ദരന്റെ പ്രകൃതി നിരീക്ഷണത്തിന് സാക്ഷ്യമാകുന്നു. മുള ചീന്തുമ്പോൾ ലഭിക്കുന്ന നാരും പൊടിയുമാണ് ചെടിയുടെ ചുവടയിടാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുളച്ചീന്തുകൾ കൊണ്ട് തീർത്ത ഡിസൈനുകൾ വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഇവയിൽ വിവിധ വർണ്ണങ്ങൾ പൂശുന്നതത്രേ. തന്റെ സുഹൃത്തുക്കളാണ് സുന്ദരന്റെ കസ്റ്റമേഴ്സിലധികവും. ഓരോ വർഷവും നടക്കുന്ന IRDP മേളയിലും തന്റെ ഉൽപ്പന്നങ്ങളുമായി ഇദ്ദേഹം എത്താറുണ്ട്. പ്രത്യേക പരിശീലനമോ പഠനമോ ഇല്ലാതെ ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന സുന്ദരൻ ഇപ്പോൾ ശിവലിംഗ രൂപത്തിന്റെ മിനുക്കുപണിയിലാണ്. ഇതും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു.